നമസ്കാരം. പെൻഷുയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മൂലകൾക്കും ഒരു വീട്ടിൻ്റെ ഓരോ കോർണറിനും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകാം. അവിടെ എല്ലാം എന്തെല്ലാം വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ഞാൻ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞു, നാം ആദ്യം പറഞ്ഞത് സൗത്ത് വെസ്റ്റ് കോർണർ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. വെൽത്ത് കോർണറായിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും നമ്മൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്ന വെൽത്ത് കോർണറിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ മൂത്ത പെൺകുട്ടിയെ അത് ബാധിക്കുമെന്ന് പറയുന്നു. ബാക്കി വീട്ടിലുള്ള എല്ലാവരും തന്നെ നല്ല രീതിയിൽ ജീവിക്കുകയും മറ്റു ഒരു കുട്ടിക്ക് മാത്രം, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ആ കുട്ടിക്ക് മാത്രം ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഈ അധിക ചിലവ് ഒരു പരിധിവരെ നമുക്ക് നിർത്താൻ കഴിയും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വരവറിഞ്ഞ് നമ്മൾ ചിലവാക്കുക, അത് പ്രായോഗികമായിട്ടുള്ള തീരുമാനമായിരിക്കും. നമുക്ക് വരവ് ഒരുപാട് സാമ്പത്ത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചിലവുകളും ജീവിത നിലവാരത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും. ആ വരവ് എപ്പോഴും ഉണ്ടാകണം എന്നില്ല, അത് നാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക, അതാണ് പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ. വരവറിഞ്ഞ് വയററിഞ്ഞ് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ, കുട്ടിയും എല്ലാം കൂടി വരി കഴിക്കുന്ന കുട്ടി കഴിക്കുവാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് ഈസ്റ്റിനെ പറ്റി പറഞ്ഞ് വെൽത്ത് പോകുന്നതാണ്. അവിടെ പോസിറ്റീവ് ആക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഗാർഡൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെസ്റ്റ് ഭാഗത്തായിരിക്കും. അതല്ല വേണ്ടത് നല്ല കറുത്ത് ഇരുണ്ട ഇലകളുള്ള ചെടികളും നല്ല പുഷ്ടിയോടുകൂടി വളരുന്ന ചെടികളുമൊക്കെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാവുകയും സമ്പത്തിൻ്റെ വളർച്ചയ്ക്ക് മണിപ്ലാന്റ് അടക്കം വീടിനകത്ത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കുന്നത് നല്ലതാണ്. അത് സമ്പത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്നു. വളർച്ചയാണ് ചെടികളും മരങ്ങളുമൊക്കെ കാണിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് വന്നിട്ട് നമ്മൾ വന്നിരിക്കുന്ന സൗത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും കഴിഞ്ഞും അടുത്ത് വന്ന് ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കിഴക്കിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പ്രാധാന്യം കൊടുക്കുന്നത് കിഴക്കിനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരോഗ്യത്തിൻ്റെ സ്ഥാനം, ആരോഗ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് വശത്താണ്. ആ കിഴക്ക് വശത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ബാധിക്കുകയും മൂത്ത ആൺകുട്ടിയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതിലും യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കിഴക്ക് വശത്ത് നല്ല ഉയരത്തിൽ വളർന്നു പോകുന്ന ചെറിയ വലിയ മരങ്ങളാകുന്ന ചെറിയ ചെടികളെല്ലാം മിക്കപ്പോഴുള്ള വലുതായിട്ട് വരുന്ന ആ വളർച്ചയെ കാണിക്കുന്ന മരങ്ങളോ വീട്ടിനകത്ത് തന്നെ നല്ല ചിത്രങ്ങളോ ഇല്ലെങ്കിൽ നല്ല പ്ലാന്റുകളോ ഒക്കെ കിഴക്ക് വശത്ത് വെച്ചുകൊണ്ട് അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. ഇനിയിപ്പോൾ കിഴക്ക് വശത്താണ് നിങ്ങളുടെ വീടിൻ്റെ സേഫ്റ്റി ടാങ്കോ അതല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഇതയോ മറ്റെന്തെങ്കിലും ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ദിവസവും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. സ്വര ചേർച്ചയില്ലാത്ത ഒരവസ്ഥ ആ വീട്ടിലുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, തമ്മിൽ ചേർച്ചയില്ല, കണ്ടാലും മിണ്ടത്തില്ല, ആരോഗ്യപരമായിട്ട് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്നാണ് ഈ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അത് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നും നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വയം നമ്മുടെ വീടിൻ്റെ കണ്ണൊന്ന് ചുറ്റുവട്ടം ഓട്ടിക്കുക. അവിടെ ഇതുണ്ടോ, ഈ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായിട്ട് ടച്ച് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങളെ വിലയിരുത്താം. അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നാളെ തന്നെ എല്ലാം കൂടി ഇടിച്ച് നിരത്തുക ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യേണ്ടതില്ല. നമുക്ക് നോക്കാം നമ്മുടെ വീടിൻ്റെ നാല് ചുറ്റും നല്ല ചുറ്റുപാടുകൾ നമുക്കുണ്ടാകണം. നല്ല ചുറ്റുപാടുകളിൽ നിന്ന് നല്ല ആരോഗ്യവും നല്ല ചിന്തകളും നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലും എല്ലാ വിധത്തിലും നല്ല ചുറ്റുപാടുകളിൽ നിന്നാണ് ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകുന്നത്.
മോശപ്പെട്ട ഒരു ചുറ്റുപാടിൽ നിന്ന് നമുക്കൊരിക്കലും ജീവിത വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ നാല് ചുറ്റും നല്ല വൃത്തിയുള്ളതാക്കി നമ്മൾ ഇടേണ്ടതുണ്ട്. അതിൻ്റെ കുടിലായിരുന്നാലും കൊട്ടാരമായിരുന്നാലും ഏത് ആയിരുന്നാൽ തന്നെയും നമുക്ക് പരിസര ശുചീകരണം വളരെ അത്യാവശ്യമാണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ വീടിനകത്ത് ഒരുപാട് പാഴ് വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫെങ്ഷുയി പറയുന്നത് പോലെ ചൈനീസ് വാസ്തു അനുശാസിക്കുന്നത് പോലെ അവിടെ നല്ലൊരു മരം നിൽക്കുന്നു എന്നിരിക്കുന്നു. അപ്പം മരം വളർച്ചയെ കാണിക്കുന്നു, ഉയർച്ചയെ കാണിക്കുന്നു, ഹെൽത്തിനെ കാണിക്കുന്നു, നല്ല പുഷ്ടിയോട് കൂടിയിട്ട് വളർന്നു വരുന്നു. അങ്ങനെ ഒരു മരം അത് ചീത്തയായിട്ട് അതൊരു പടുവൃക്ഷമായിട്ട് അത് കേടായിട്ട് ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റുകയാണ് നമുക്ക് അഭികാമ്യമായിട്ട് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീടിരിക്കുന്നത് ഒരു 25 സെൻറ്റ് പറമ്പിനകത്താണെന്നിരിക്കട്ടെ, പുരയിടത്തിനകത്താണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 25 സെൻറ്റ് പുരയിടത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ വീടിൻ്റെ 4 മൂലകളിലും അതുപോലെ തന്നെ മധ്യഭാഗങ്ങളിലുമൊക്കെ സെപ്റ്റിക് ടാങ്കോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പുറത്താക്കിക്കൊണ്ട് ഒരു ചുറ്റും മതിൽ വേണ്ട, ഒരു അടിസ്ഥാനം പോലെ പല്ലുകൾ വെച്ചിട്ട് ഒരു അതിർത്തി തിരിച്ച് ഇതിനെയെല്ലാം പുറത്താക്കി കഴിഞ്ഞാൽ അത് മറ്റൊരു പറമ്പിലാവും. അത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ചെയ്യുവാൻ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്ത് എന്നുപയോഗിക്കുന്ന കമ്പി കിട്ടും, കോപ്പർ വയറുകൾ കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് ചില കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. നിസ്സാരമായ പൈസ കൊണ്ട് ഫെങ്ഷുയി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നതാണ്. കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന ഫെങ്ഷുയി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെല്ലാവരും അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാര്യങ്ങൾ ഇപ്പോൾ 2-3 സെൻറ്റ് സ്ഥലത്ത് ആണ് സ്വന്തമായിട്ടുള്ളതെന്നിരിക്കട്ടെ, അവിടെയാണ് ഒരു ചെറിയ വീടെന്നിരിക്കട്ടെ, ഈ വാസ്തു നിയമമൊക്കെ എങ്ങനെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക? ഒരു കാരണവശാലും അത് കഴിയില്ല, അത് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ ഫെങ്ഷിയുടെ പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന് ഫെങ്ഷി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിന്ത ഉണ്ടായിരിക്കും. അതെന്താണ്? ഒരു മുഖം ഉണ്ടായിരിക്കും. ഫെങ്ഷിക്ക് ഒരു മുഖമുണ്ട്. ആ മുഖം എന്ന് പറയുന്നത് നല്ല കുടപയറുമായിട്ട് നിൽക്കുന്ന, നല്ല പയറുമായിട്ട് നിൽക്കുന്ന, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ഒരു ഫാണ്ടക്കെട്ടുമായിട്ട് നിൽക്കുന്ന ഒരു കുടപയറുള്ള ഒരു രൂപത്തെ, ഒരു സന്തോഷമുള്ള രൂപത്തെയാണ് നാം എല്ലാവരും ഫെങ്ഷുയി എന്ന് വിളിക്കുന്നത് വരെ. ഫെങ്ഷുയി ശരിക്കും പറഞ്ഞാൽ ഫെങ്ഷുയി എന്ന് പറയുന്ന ആ വിശ്വാസത്തിന് ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഫെങ്ഷുയിൽ, അതുപോലെ തന്നെ ചൈനയിലെ ജനങ്ങൾ ഒരുപാട് അന്ധവിശ്വാസത്തിലും ഇവിടെയും കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ചൈനീസ് ദൈവങ്ങളിൽ ഒരാളായിട്ട്, ഒരു ദൈവമായിട്ടാണ് നമ്മൾ ഫെങ്ഷുയിയും കരുതുന്നത്. എന്നാൽ ശരിക്കുള്ള ആ ബുദ്ധൻ്റെ, ലാഫിംഗ് ബുഗ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണെന്നും അദ്ദേഹം എന്താണെന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഈ കിഴക്ക് വശത്തിനെ പോസിറ്റീവ് ആക്കിയാൽ മാത്രമേ വീട്ടിലെ അസ്വസ്ഥതകളും അസ്വൈര്യതകളും സമാധാനവും ആരോഗ്യവും നല്ല രീതിയിൽ ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെയും നമ്മൾ പോസിറ്റീവ് എനർജി ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടതിന് ശേഷം ഇങ്ങനെ ഇറങ്ങി റൗണ്ട് അടിച്ച് നോക്കണം, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെപ്പോലെ അറിയാവുന്നുള്ള, അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധം അറിയാവുന്നുള്ളതല്ല, എല്ലാം അറിയണമെന്നില്ലല്ലോ. നാം പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ വീട്ടിനും കിഴക്ക് വശത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ കിഴക്കിന് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ദിവസവും കണ്ട് ഉണരുന്ന ഒരു സത്യമാണ് സൂര്യൻ. സൂര്യനെയാണ് അസ്തമിക്കുന്നതും ഉദിക്കുന്നതും നാം കാണുന്നത്. അപ്പോൾ രാവിലെ ഉള്ള സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്തോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യണമെന്നും കിഴക്ക് നോക്കിക്കൊണ്ട് നിന്നാണ് എല്ലാ കാര്യങ്ങളും
എല്ലാ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുമാണ് നമ്മുടെ പൂർവികർ നമുക്ക് കാട്ടിത്തന്നത്. ആ വഴിക്ക് തന്നെയാണ് നാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ എന്താണ് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യണമെന്നും അടുക്കള കിഴക്കോട്ട് കിഴക്ക് വശത്തായിരിക്കണമെന്നും വടക്കിഴക്ക് വശത്തായിരിക്കണമെന്നും പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ വീഴുന്നത് കിഴക്ക് വശത്താണ്. അപ്പോൾ അണുനശീകരണത്തിന് ഏറ്റവും ഉതകുന്ന ഒരു സ്ഥാനവും സൂര്യനാൽ അണു നശീകരണം നടക്കുന്നുവെന്നുള്ളതും നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതിനും എന്തിനും കിഴക്ക് വശത്തെ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ വശത്ത് തന്നെ, ആ കോണിൽ തന്നെ, ആ ദിക്കിൽ തന്നെ നമുക്ക് നമ്മുടെ വിസർജ്യ വസ്തുക്കൾ ഇറക്കി വയ്ക്കുവാനുള്ള ഒരു സ്ഥാനമായിട്ട് അതിനെ കണ്ടെത്തിയാൽ അത് ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കിഴക്ക് വശത്തായിട്ട് ഇങ്ങനെ ഒന്നും വരുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് നല്ലതല്ല. ഈ കാര്യം നാം ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. സൗത്ത് വെസ്റ്റിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. കിഴക്കിന്ന് തുടങ്ങേണ്ടതിന് പകരം നമ്മൾ സൗത്ത് വെസ്റ്റിൽ നിന്ന് വന്നു, സൗത്ത് ഈസ്റ്റിൽ വന്നു, അവിടെ നിന്ന് നേരെ കിഴക്ക് വശത്തായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ്. ഈശാന കോണെന്ന് വാസ്തുവിൽ അറിയപ്പെടുന്ന വടക്ക് കിഴക്ക് ഭാഗം. ഈ വടക്ക് കിഴക്ക് ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. ആ വടക്ക് കിഴക്ക് ഭാഗത്തെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.